ഹായ് എവരിവൺ, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സായ ബനാന റോളാണ്. ഇത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായ ഒരു 4 മണി പലഹാരമാണ്. ഇതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നല്ലൊരു ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കണം. ആ സമയത്ത് 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ തേങ്ങ എടുക്കാം. ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് അതിന് വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറുന്ന സമയത്ത് 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ വറുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വരുന്നതുവരെ വറുത്തെടുക്കാം. പഞ്ചസാരയും തേങ്ങയും കൂടി യോജിച്ച് വരും. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒന്ന് കളറ് നേരിയ രീതിയിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ആ സമയത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. അതിനുശേഷം ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 1/2 കപ്പ് ക്രഷ്ഡ് നട്ട്സ് ഞാൻ ഇടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഏതുതരം നട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കാം. ഇപ്പോൾ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചത് വെന്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് സീഡ് റിമൂവ് ചെയ്യണം. അതെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. എല്ലായിടും നന്നായിട്ട് ഉടയണം. ഉടച്ച് എടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. അത്യാവശ്യം പഴുത്ത പഴമായിരിക്കും നല്ലത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സർ ഇതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് മിക്സാക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. അതിനുശേഷം 1/2 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി യോജിപ്പിക്കാം. ഇപ്പോൾ പഴവും തേങ്ങയും അരിപ്പൊടിയും നട്ട്സും പഞ്ചസാര ഇതെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റായിരിക്കും ഇതുണ്ടാക്കി കഴിയുമ്പോൾ. അരിപ്പൊടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാൻ റോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഉന്നക്കായൊക്കെ ആക്കുന്ന അതേ ഷേപ്പിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ ആക്കിയതിന് ശേഷം എല്ലാം ഇതുപോലെ റോളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ ദോശമാവ് ആക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. അധികം കട്ടിയും ആവരുത്, ലൂസും ആവരുത്, അതുപോലെ ആക്കിയെടുക്കണം. അണ്ട ഇതേപോലെ ആയിരിക്കണം വേണ്ടത്. അതിനുശേഷം നമ്മൾ ഞാൻ വെർമസെല്ലി എടുത്തിട്ടുണ്ട്. നേരെ വെർമസെല്ലി ആയിരിക്കും നല്ലത്. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും തിന്നായിട്ടുള്ള വെർമസെല്ലിയേ എടുക്കാൻ പാടുള്ളൂ. തിക്കായിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് നേർമേലുള്ള വെർമസെല്ലി തന്നെ സെലക്ട് ചെയ്യണം.
നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന റോള് മൈദമാവിൽ മുക്കിയതിന് ശേഷം ഈ സേമിയത്തിൽ മുക്കി ഒന്ന് റോള് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് പാത്രത്തിലേക്ക് വയ്ക്കാം. അങ്ങനെ എല്ലാം മൈദമാവിൽ ഡിപ്പ് ചെയ്ത് സേമിയത്തിൽ മുക്കിയിട്ട് എല്ലാം ആക്കിയെടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് നേരം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടിയാണ്, വെർമിസെല്ലി ഒന്ന് എല്ലാ ബനാനയിലും ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വെർമിസെല്ലിക്ക് പകരമായിട്ട് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഞാൻ ഇതെല്ലാം റോള് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഫ്രിഡ്ജിൽ 5 മിനിറ്റ് നേരം വെക്കാൻ പോവുക. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയും കൂടി ഒന്ന് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒരു കടായിലേക്ക് ഒഴിക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വെർമിസെല്ലിക്ക് പകരമായിട്ട് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താലും മതി. പല്ലിന് പ്രോബ്ലമുള്ളവരും വയസ്സായവർക്കൊക്കെ അത് നല്ലതായിരിക്കും. ഇത് ക്രിസ്പി ആയിട്ടുള്ളതാണ്, ഇത് വെർമിസെല്ലി ഉള്ളത് കൊണ്ട്. വെർമിസെല്ലി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും തിന്നായത് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യണം. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം മറ്റേ സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് മാറ്റിയെടുക്കാം. ഇതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ളതും ഇടുന്നുണ്ട്. ഇത് വൈകുന്നേരം ചായക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.